അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തിനെ മറയാക്കുന്ന ചില സൂത്രക്കാരികളായ സ്ത്രീകളെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ വേണ്ടി പോകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇന്ന് പൊതുവെ ഒരാളെ ദീനിയാണെന്ന് അറിയിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ, അവരവരുടെ വാട്സപ്പ് സ്റ്റാറ്റസുകളിലാണ്. മാല പോലെ കുറേ ഇങ്ങനെ സ്റ്റാറ്റസ് ഉണ്ടാവും, ട്രെയിൻ പോലെ എന്നൊക്കെ പറയും. സ്വലാത്തിൻ്റെ ഒരുപാട് സ്റ്റാറ്റസുകൾ, അതേപോലെ തന്നെ വേറെ കുറേ ഉസ്താദുമാരുടെ വേദകൾ, അങ്ങനെ ഒരുപാട് സ്റ്റാറ്റസുകൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് കണ്ടിട്ടാണ് ഇന്ന് ഒരാൾ നല്ല ദീനിയാണെന്ന് നമുക്കെന്ത് ചെയ്യുക, ഉറപ്പിക്കാൻ പറ്റുക. അങ്ങനത്തെ ഒരവസ്ഥയിലാണ്. അപ്പോൾ എന്തിരുന്നാലും സ്വലാത്തിനെ ആണ് ഇന്ന് ട്രെൻഡായിട്ട് കൊണ്ടുനടക്കുന്നത്. സ്വലാത്ത് ചൊല്ലേണ്ട കാര്യമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ സ്വലാത്ത് ചൊല്ലുന്ന മിക്കതും, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം മിക്കതും ചെയ്യുന്നത് സ്ത്രീകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വലാത്ത് ചൊല്ലുന്നവരായ സ്ത്രീകളായിരിക്കും, പക്ഷേ അവർ ചില സ്വഭാവങ്ങൾ കൂടി അവർ മാറ്റം വരുത്താനുണ്ട്. ഇല്ല എങ്കിൽ ആ സ്വലാത്ത് കൊണ്ട് യാതൊരു ഉപകാരവും അവർക്കുണ്ടാവില്ല. എന്താണ് ആ സ്വഭാവം എന്ന് പറയട്ടെ. അതായത്, തൻ്റെ കൂട്ടുകാരിയുടെ കുറ്റം മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുക, അമ്മായിയാണെങ്കിൽ മരുമകളുടെ കുറ്റം വേറെ ആൾക്കാരോട് പറഞ്ഞു നടക്കുക, മരുമകളാണെങ്കിൽ അമ്മായിയമ്മയുടെ കുറ്റം ബാക്കിയുള്ളടത്ത് പറഞ്ഞു നടക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ഭർത്താവിൻ്റെ കുറ്റം പറഞ്ഞു നടക്കുക, അല്ലെങ്കിൽ ഭാര്യേൻ്റെ കുറ്റം പറഞ്ഞു നടക്കുക, അത് ആണുങ്ങളുടെ വിഷയം. അപ്പം അങ്ങനെ പല വിഷയങ്ങളുമായിട്ട് കുറ്റം പറഞ്ഞു നടക്കുന്ന ആ ഒരു ശൈലി, നിങ്ങൾ എത്ര വലിയ സ്വലാത്ത് ചൊല്ലുന്ന ആളാക്കിലും ശരി, ഒരാളുടെ കുറ്റം മറ്റൊരാളോട് പറഞ്ഞു നടക്കുന്ന ശൈലി നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒരാളെ കുത്തി വേദനിപ്പിക്കുന്ന ഒരു ശൈലി നിങ്ങൾക്കുണ്ടെങ്കിൽ, വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്ന ഒരു ശൈലി നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ സ്വലാത്ത് കൊണ്ട് യാതൊരു ഉപകാരവും നാളെ ആഹ്റത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം നാളെ ആഹ്റത്തിൽ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അമലുകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടാവും, എങ്കിലും അള്ളാഹു നീതിമാനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടോ, ആരെയൊക്കെ നിങ്ങൾ കരയിപ്പിച്ചിട്ടുണ്ടോ, നിരപരാധിയായ നിലയിൽ ആരെയൊക്കെ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടോ, ആരെയൊക്കെ നിങ്ങൾ കരയിപ്പിച്ചിട്ടുണ്ടോ, ആരുടെയൊക്കെ കുറ്റങ്ങളും കുറവുകളും മറ്റുള്ളവരോട് പറഞ്ഞു നടന്നിട്ടുണ്ടോ, തീർച്ചയായിട്ടും അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളെ പിടിച്ചു നിർത്തുക തന്നെ ചെയ്യും. ഒരു പക്ഷേ നിങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പം ട്രാ, ഏ അങ്ങനെ കടത്താൻ വിടല്ലേ, എൻ്റെ കുറ്റം കുറവും പറഞ്ഞോളാം ഇവന് ഇവൾ എന്ന രീതിയിൽ പിടിച്ചു നിർത്തും. തീർച്ചയായിട്ടും അതിനുള്ള മറുപടി കൊടുക്കേണ്ടി വരും. അവിടെ ചില സ്ത്രീകൾ ഇങ്ങനെയുണ്ട്, എല്ലാ കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞു നടക്കും, അവസാനം റമദാൻ്റെ സമയമാകുമ്പോൾ പോയിട്ട് മാപ്പ് വയ്ക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ മാപ്പാക്കണം കേട്ടോ, എന്തെങ്കിലും അറിയാണ്ടൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ടാവും, വേദനിപ്പിച്ചിട്ടുണ്ടാവും, മാപ്പാക്കണേ. എന്തത്, റമദാൻ്റെ സ്പെഷ്യലാണ് അവരൊക്കെ. റമദാൻ ആകുമ്പോഴത്തേക്കൊന്നും ഒന്ന് തടി തപ്പിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില തന്ത്രങ്ങൾ, ഒരിക്കലും ആ സമയത്ത് അവർ ഞാൻ മാപ്പാക്കിയെന്ന് പറയുന്നത് മനസ്സറിഞ്ഞുകൊണ്ടായിരിക്കില്ല, അത് ഉറപ്പാണ്. തീർച്ചയായിട്ടും നാളെ ആഹ്റത്തിൽ അതിനുള്ള മറുപടി നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം, സ്വലാത്ത് ചൊല്ലേണ്ടതാണ്. ദിക്റുകളും ഔറാദുകളും നിസ്കാരങ്ങളും എല്ലാം വേണം. അതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ വലിയൊരു സംഭവമാണ് നിങ്ങളുടെ സ്വഭാവ ശുദ്ധീകരണം എന്നുള്ളത്. സ്വഭാവം മഹാബടക്കാണ് എങ്കിൽ നിങ്ങളുടെ ഈ ദിക്റുകൾ കൊണ്ടോ സ്വലാത്തുകൾ കൊണ്ടോ നിസ്കാരങ്ങൾ കൊണ്ടൊന്നും നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. തീർച്ചയായും നാളെ ആഹ്റത്തിൽ അത് മറ്റൊരാൾക്ക് പാസ് ചെയ്ത് കൊടുക്കേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും. വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നിങ്ങളങ്ങനെ മറ്റൊരാളുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു നടക്കുന്ന ഒരാളാണ് എങ്കിൽ, നാളെ ആഹ്റത്തിൽ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നതെന്താ അറിയോ, ഇരുമ്പിനെ കൊണ്ടുള്ള ചെമ്പിനാലുള്ള നഖങ്ങൾ നിങ്ങൾക്ക് തരും. എന്നിട്ട് ആ നഖങ്ങൾ കൊണ്ട് നിങ്ങളെ കവളിങ്ങനെ പറിച്ചെടുക്കേണ്ട ശിക്ഷയാണ് നാളെ ആഹ്റത്തിൽ കിട്ടുക. എങ്ങനെയുണ്ടാവും, നല്ല രസം ഉണ്ടാവുമായിരിക്കും അല്ലേ. ആ കവളിങ്ങനെ പറിച്ചെടുക്കേണ്ട ശിക്ഷയാണ് നിങ്ങൾക്ക് കിട്ടുക. അള്ളാഹു കാത്തിരശിക്കുമാറാവട്ടെ, ആമീൻ. അതുകൊണ്ട് തന്നെ ഇനി മുതലെങ്കിലും നന്നാവുക, എല്ലാ ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലുക, അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്വഭാവം ശരിയാക്കാനുള്ള
കാര്യത്തിലും നന്നായിട്ട് ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.